गुड आफ्टरनून। गुड आफ्टरनून मिस। गुड आफ्टरनून मिस। मेरे आइटम देखो। गुड आफ्टरनून मिस। मिसिन वाले फिल्मी आइटम दे। वाले फिल्मी आइटम डालो। याने तो पारण होते। इल्ला और कुन केरल पर भी आशंस से गए टो। केरल पर भी आशंस से गए मिस। केरल पर भी आशंस। केरल पर भी आशंस। കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. ആ മിസ് കേൾക്കാം. കുറച്ച് പേരും കൂടി വരട്ടെ കേട്ടോ. ഇവിടെ പോയി എല്ലാവരും എല്ലാരും ഉണ്ട്. ഇപ്പൊ ഇത്ര കുട്ടികളെ ഉള്ളു ക്ലാസ്സില്. ഡെയിലി വരാറ് ചില ദിവസം മാത്രമാണ് മിസ് 50 above ഉണ്ടാവാറുള്ളത്. എന്താണ്? ചില ദിവസം മാത്രമാണ് 50 above ഉണ്ടാവാറുള്ളത്. ഓക്കെ. Second.
ഓക്കേ പ്രയർ ചൊല്ലിക്കോളൂ കേട്ടോ പ്രയർ ആരാണ് പ്രയർ മിസ്സേ ഇന്ന് ഞങ്ങളെ കേരളപ്പുറ വേദന്റെ ഒരു പ്രോഗ്രാം മീൻസ് ഒരു പാട്ട് ഞങ്ങൾ കുറച്ചു പേര് ഗ്രൂപ്പായിട്ട് പാടാം എന്നാണ് വിചാരിക്കുന്നത് അല്ല അപ്പൊ അത് പ്രയർ ആക്കാനായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം ഭാരതത്തിന്റെ തെക്കേയറ്റത്ത് കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഇന്നേക്ക് 68 വർഷം തികയുന്നു ഈ വേളയിൽ എല്ലാവർക്കും എന്റെ കേരളപ്പിറവി ദിനാശംസകൾ 1956 നവംബർ 1 തീയതിയാണ് തിരുവിതാംകൂറിന്റെ പ്രൗഢിയും കൊച്ചിയുടെ ആദ്യത്വവും മലബാറിന്റെ സ്നേഹവും ഒത്തുചേർന്ന് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് മലയാളത്തിന്റെ മണ്ണിൽ ഭാഷയുടെ വ്യക്തിത്വം ശക്തമായി രൂപം കൊണ്ടതിന്റെ സ്മരണയിലാണ് നാം ഈ ദിനം കേരളപ്പിറവിയായി ആഘോഷിക്കുന്നത് മലനാടും ഇടനാടും തീരപ്രദേശവും കൂടി ചേർന്ന ഹരിതസുന്ദരമായ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ദൃശ്യഭംഗി ആരെയും മോഹിപ്പിക്കുന്നതാണ് മനോഹരമായ പ്രകൃതി ഭംഗി പോലെ തന്നെയാണ് കേരളത്തിന്റെ സാംസ്കാരിക തനിമയും പാരമ്പര്യവും മതസൗഹാർദ്ദത്തിനും സാമൂഹിക പുരോഗതിക്കും കേൾവി കേട്ട നമ്മുടെ കൊച്ചു കേരളം ലോകത്തിനു തന്നെ മാതൃകയാണ് ഒരുമയോടെ ഒരേ മനസ്സോടെ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ പുരോഗതിക്കായി മോണ്ടിസോറി സെപ്റ്റംബർ ബാച്ച് സംഘടിപ്പിക്കുന്ന ഒരു കേരളപ്പിറവി സ്പെഷ്യൽ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്തോ ഓക്കെ ഹായ് ഓൾ ഇപ്പൊ പാടട്ടെ തിരകളാടും ഒരു ഹരിത ചാരു തീരം പുഴയോരം കളമേളും കവിത പാടും തീരം കായലലകൾ പുഴുകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരലാടും പാട് നിറപൊലിയേകാമെന്നറിയ നേരിനായി പൊതുവിള നേരുന്നോരിനിയ നാടിതാ കുട്ടനാടി നീളം കേരനിരകളാണ് ഒരു ഹരിത ചാരു തീരം പുഴയോരം കളമീളം കവിത പാടും തീരം മണ്ണോടു തിരിയുഴും മണ്ണുതിരു മണമോ പെണ്ണിനും വിയർപ്പാലെ മധു മണമോ ഞാറ്റുമൂല പച്ചവള പൊന്നും തെളിക്കൊളുസ് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയായി കുറ്റികൾ പകൽ നീളെ കിന കാണും മുട്ടിടും അനുരാഗ കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ കുട്ടാടി നീയം കേരനിരകളാടും ഒരു ഹരിത ചാരു തീരം പുഴയോരം കളമേളം കവിത പാടും തീരം കഴിഞ്ഞോ
എമിലി ചേച്ചി പാടാനുണ്ട്. പൊന്നാരിൻ കതിരിടും സ്വർണമണി നിയമോ, കണ്ണിനു കണിയാകും എന്ന് പറയോ. പെണ്ണാളുക്കു ഇതുവരും കറ്റ നിറ പൊലിയായി, നെല്ലറ നിറയേണം മനസ്സു പോലെ. ഉത്സവത്തുടി താളക്കുടിയേറ്റം മത്സരക്കളി വള്ളത്തിരയോട്ടം, പെണ്ണിനു മനമാകെ തകിലാട്ടം. പാടാ കുട്ടനാടി നീണം കേരനിരകളാടും ഒരു ഹരിതചാരു തീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കായലലകൾ പുൽക്കും തണുവലിയുമീറൻ കാറ്റിൽ, ഇളഞ്ഞാറിൽ ഇളയാടും കുരുലാവും നാട്. പുതുവിള നേരുന്നു നാടിതാ, പാടാടി നീണം കേരനിരകളാടും ഹരിതചാരു തീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചത്. നിങ്ങൾ പാടി അഡ്വാൻസ് ആയിട്ട് നന്നായിട്ടുണ്ട്. എന്താണ് ആശംസ? മലയാളമാണ് എന്റെ ഭാഷ. എന്റെ ഭാഷ എന്റെ വീടാണ്, എന്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എന്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എന്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നതാണ് എന്റെ ഭാഷ. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. പാട്ടുപാടാനോ അല്ലെങ്കിൽ കേരളത്തിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നിവിടെ സംസാരിക്കാം. കവിതയോ കഥയോ എന്തെങ്കിലും അവതരിപ്പിക്കണമെങ്കിൽ അവതരിപ്പിക്കാം. അല്ല, പാട്ട് പാടാൻ താല്പര്യമുള്ളവർക്ക് പാടാം. ഏത് പാട്ട് ആയിക്കോട്ടെ. ആരെങ്കിലും ഉണ്ടോ? മിസ്സേ, രണ്ടുപേരും ഞാൻ പ്രിപ്പയർഡ് ആയിട്ടൊന്നുമില്ല, രണ്ടുപേരും ഇപ്പൊ പറഞ്ഞത് പാടാൻ തോന്നുന്നുണ്ട്. ക്യാമറ ഓൺ ആക്കണോ? കേരളം ഉണരുകയായി, പൂത്തിറയാടും ഗ്രാമവസന്തം തൊടുകുറി അണിയുകയായി. പഴമുതിരും നിൻ പഴമകളും, മതമുണരും നിൻ പാർവളവും, മധുമയ ലഹരിയിൽ ഒഴുകും പുലരി തൊഴുതുണരും വിതയുരുമയുടെ രാസലാസഭവനം. നടനം ത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, പൂത്തിറയാടും ഗ്രാമവസന്തം തൊടുകുറി അണിയുകയായി.
അറേ മുമ്പ് പാടി ഓർമ്മയിൽ പാടിയതാണ്, അതിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. എന്തൊരു അവസരം കിട്ടിയല്ലേ, നിങ്ങള് ചെയ്യ് എല്ലാവരും. പാട്ടോ കഥയോ രസകരമായ എന്തെങ്കിലും കഥകളോ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാം. കാവ്യ ബിജു പാട്ട് പാടോ? കാവ്യ കാവ്യ ബിജു ഞാൻ പാടാറില്ല, എനിക്ക് പാട്ടറിയില്ല. അറിയില്ല. ഓക്കെ, വേറെ ആരാ? ഇവിടെ കുട്ടികളാണെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പഠിപ്പിച്ചോളൂ കേട്ടോ. ഒരു രണ്ടു വഴി ഞാൻ പാടാം മിസ്സേ. അതാരാണത്? ദൂരെ ദൂരെ മാം പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം. ദൂരെ ദൂരെ മാമരകൾ പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം. ഒഴുകും കടലരം ിക്കുമെന്റെ കേരളം. ഒഴുകും കാട്ടരുവിടെ പൊന്നണിഞ്ഞ വയലുകളും കടലരവും വയ്ക്കുമെന്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ മരങ്ങൾ പച്ചയെ കുളിച്ചു നിൽക്കുമെന്റെ കേരളം. താങ്ക് യു. ഓക്കെ, നല്ല പാട്ടാണത്. ഇവിടെ നിന്നാണോ? സിനിമ പാട്ടൊന്നുമല്ലല്ലോ ഇത്, ആണോ? ഇത് സിനിമാ പാട്ടല്ല, എനിക്ക് യൂട്യൂബിൽ കിട്ടിയതാ. അത് വേറൊരു പാട്ടിന്റെ പാരഡിയാ, ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനത്തിന്റെ പാരഡിയാ. ഓക്കെ, നന്നായിട്ട് കേട്ടോ. കേൾക്കാത്തൊരു പാട്ട്. ഓക്കെ, നിങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? ഏറ്റവും പ്രിയപ്പെട്ടത് കേരളത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? കേരളത്തിലെ പ്രകൃതി ഭംഗി. കേരളത്തിന്റെ പ്രകൃതി ഭംഗി അല്ലേ? ഓക്കെ, പിന്നെ പിന്നെന്തൊക്കെയാണ്? കായലും പുഴകളും. ഏ, കായലും പുഴകളും. പുഴകളും. ഓക്കെ, പാടങ്ങള്. പാടങ്ങള്. ആഘോഷങ്ങൾ. മലനിരകൾ. ആഘോഷങ്ങള്. ഫെസ്റ്റിവൽസ്. മിക്ക ആഘോഷങ്ങളും നമ്മൾ എല്ലാവരും ഒരുപോലെയാണ് ആഘോഷിക്കുന്നത്, പക്ഷെ ഓണത്തിന് പ്രത്യേകത ഉണ്ടല്ലേ. എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം. എന്തുകൊണ്ടാണ് അത് പ്രിയപ്പെട്ടതാവാൻ കാരണം? കേരളീയരുടെ ഉത്സവമായതുകൊണ്ട്. കേരളീയരുടെ ഉത്സവമാണ് തിരുവോണം അല്ലെ? ഓക്കെ, മഹാബലിയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് അല്ലെ? ആ ഒരു കഥകളൊക്കെ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒക്കെ നമ്മൾ എപ്പോഴും എന്താണ് സ്വാധീനം ചെലുത്തുന്ന ഒന്ന് തന്നെയാണ്. അതിനാല് നമ്മൾ ആ ഒരു ഉത്സവത്തെ മനസ്സോട് കൊണ്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് ആഘോഷിക്കുന്നവരാണ് എല്ലാ മലയാളികൾ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് പ്രിയപ്പെട്ടത് നിങ്ങൾക്ക്? ഓണം എന്ന് പറയുമ്പോൾ, ഓണം എന്ന് പറയുമ്പോ നമുക്ക് എന്താണ് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത്? സദ്യ. സദ്യ. ഓണപ്പൂക്കളം. പൂക്കളം, സെറ്റ് സാരി. സെറ്റ് സാരി. പൂക്കളം, മുല്ലപ്പൂവ്, മുല്ലപ്പൂവ്, പൂക്കൾ, തിരുവാതിര, ഓണക്കളികള്, ഓണത്തല്ല് അല്ലെ, കളവല്, ഇതൊക്കെ ആഘോഷങ്ങളല്ലേ. അപ്പൊ 10 ദിവസം, അത്തം മുതല് തിരുവോണം വരെയുള്ള ഒരു 10 ദിവസം ആഘോഷമാണ് കേരളത്തില്. ഓക്കെ ഓക്കെ, ഇനി വേറെ എന്തൊക്കെയാണ് കേരളത്തിൽ പ്രിയപ്പെട്ടതായിട്ട്?
തെയ്യം മുടിയേറ്റ് ആ നമ്മുടെ തനത് കലാരൂപം കഥകളി പുലികൾ കഥകളി നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രചാരത്തിലുള്ള കലാരൂപം ഏതാണ് മുടിയേറ്റ് അതെവിടെയാണ് നാടെവിടെയ എന്റെ വീട് എറണാകുളത്ത് തന്നെ പക്ഷെ ഞങ്ങളുടെ അവിടെ അമ്പലത്തില് മുടിയേറ്റും തെയ്യം ഒക്കെ ഉണ്ട് കോഴിക്കോടുണ്ട് മറ്റേ മുടിയേറ്റ് അത് കളിക്കുന്നത് തെയ്യങ്ങൾ കോഴിക്കോട് സ്ലാഗാണ് ഇപ്പൊ സംസാരിച്ചത് കുറച്ച് കോഴിക്കോടാണ് ബാക്കി ബാക്കി ഞാൻ എന്റെ സ്വന്തം വീട് വയനാടിലാണ് കല്യാണം കഴിച്ചു വന്നത് കോഴിക്കോടാണ് രണ്ടും കൂടി മിക്സ് ആയിട്ട് പറഞ്ഞു മീൻസ് ഞാൻ തൃശ്ശൂരാണ് തൃശ്ശൂർ പൂരം പിന്നെ കൊടുങ്ങല്ലൂര് പാലപ്പൊലി അതൊക്കെ കൊടുങ്ങല്ലൂര് കണ്ണൂര് വിഷു ഉത്സവങ്ങള് അമ്പലങ്ങൾ കണ്ണൂര് കണ്ണൂരുണ്ടോ വിഷു തെയ്യം തെയ്യം വിഷു ഉത്സവം എന്താണ് വിഷയാന്ന പറഞ്ഞത് ക്ലിയർ ആയില്ല ഉത്സവങ്ങളില്ലേ പിന്നെന്തൊക്കെയാണ് കേരളത്തിന്റെ വള്ളംകളി യെസ് വള്ളംകളി കണ്ടിട്ടുണ്ടോ നിങ്ങള് കണ്ടിട്ടുണ്ട് മീൻസ് ഞാൻ ആലപ്പുഴക്കാരിയാണ് ആലപ്പുഴയുടെ പ്രത്യേകത എന്താണോ പറയണോ ഇവിടാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയിൽ എന്തില്ലാത്ത നെഹ്റു ട്രോഫി വള്ളംകളി ഇവിടാണ് മീൻസ് നടക്കുന്നത് അതെ 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 ഒരുപാട് ആലപ്പുഴയിലില്ലേ അതെ അതെ ഉണ്ട് കടലുണ്ട് കായലുണ്ട് എല്ലാം ഉണ്ട് പിന്നെന്താണ് വിശേഷം കേരളത്തെ പറ്റി പറയാൻ കേരളത്തെ കുറിച്ച് ഗോപാലകൃഷ്ണൻ കോലായി എഴുതിയൊരു കവിതയില്ലേ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാന് എന്റെ കേരളം എന്ന് പറഞ്ഞിട്ട് അതില് പറയുന്നു പാടണോ അല്ല അതില് പറയുന്നു പാട്ടും പുഴകളും തോടും മോടികൂടും മലരണിക്കാടും നീളെ കളകളും പാടും കാട്ടുചോലയുമാമണിവേടും വെള്ളിയരഞ്ഞാണം പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലാമലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും ളകളം പാടും കാട്ടുചോലയോ മാമണിമേടും ആ ഈ ഒരു പാട്ട് ടീച്ചർ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നേ മോനെ പഠിപ്പിച്ച് നന്നായി ഈ ഒരു അവസരത്തില് പാടാൻ പറ്റിയ നല്ല കാര്യം ആരാണ് അത് എഴുതിയത് ഗോപാലകൃഷ്ണൻ കോലായി ഗോപാലകൃഷ്ണൻ കോലായി കവിത പറഞ്ഞപ്പോഴാണ് നമ്മൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് കവികൾ ഉണ്ട് അല്ലേ കവികളുണ്ട് കവിയത്രികളുണ്ട് ഓക്കെ അവരെ കുറിച്ച് ഒന്ന് പറഞ്ഞേ എഴുത്തച്ഛൻ കുഞ്ഞുണ്ണി മാഷ് സുമ സുബ്രതകുമാരി പ്രകൃതി ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു കവി ഏതാണ് പ്രകൃതിയോട് അറിയാമോ ചങ്ങമ്പുഴ തകഴി തകഴി സുഗതകുമാരി വൈരപ്പിള്ളി
അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരുണ്ടല്ലേ. പക്ഷെ പ്രകൃതി കാവിനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു കവിയത്രി ആരായിരുന്നു? കാവ്, കാവുകൾ, സുഗതകുമാരി. ആ യെസ്, കാവുത്തീന്തല്ലേ ആരുടെ എന്താണ് കാവുത്തീന്തല്ലേ? സുഗതകുമാരിയുടെയാണ് അല്ലേ കാവുത്തീന്തല്ലേ? വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇന്നിപ്പോ നമ്മുടെ നാട്ടിലെ കാവുകളൊക്കെ നിലനിൽക്കുന്നുണ്ടോ? മിസ് മിസ് പാടില്ലേ? ആ ഞാൻ പാടാം, പാടാട്ടോ. നിങ്ങൾ പാടാൻ നിങ്ങളുടെ കൂടെ ഞാനും പാടണ്ടേ? പറഞ്ഞേ, നമ്മളുടെ നാട്ടിൽ നിന്ന് എവിടെയൊക്കെ കാവുകൾ നിലനിൽക്കുന്നുണ്ടോ? നിൽക്കുന്നുണ്ടോ? വയനാട് തന്നെയല്ലേ വള്ളിയൂർ കാവ് എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആദിവാസികളുടെ ഒരു. മിസ് മണ്ണാർശാല ഇവിടെയാണ്, ആലപ്പുഴ. ആലപ്പുഴ അല്ലേ, അങ്ങനെ വന്നിട്ടുണ്ട് മണ്ണാർശാല. ഓക്കെ, കാവുകളൊക്കെ ഇന്ന് ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ എവിടെയാണ് രാധിക? ഞാൻ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം, മലപ്പുറം. എന്റെ അച്ഛന്റെ തറവാട്ടിലുണ്ട് വലിയ കാവ്. 4 സെന്റ് സ്ഥലത്ത് മൊത്തം കാവ. കാവുകളും കേരളത്തിന്റെ ഒരു എന്താണ് പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു വിഭാഗം തന്നെയാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് കേരളത്തെ കുറിച്ച് പറയുമ്പോൾ? നമ്മള് കലകള് പറഞ്ഞു, കവിതകള് പറഞ്ഞു, പിന്നെ എന്താണ് കവിയത്രികളും കവികളെയൊക്കെ പറഞ്ഞു, കാവുകൾ പറഞ്ഞു, ഓണത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ എന്തൊക്കെയാണ് വിശേഷം കേരളത്തിന്? കേരള പച്ചപ്പ്. കേരളം തിങ്ങും നാടാണ് കേരളം. കേരം തിങ്ങും നാടാണ് കേരളം. കേരളത്തെ കാണാനുണ്ടോ? ഉണ്ടോ കേരം? കടയിൽ പോയി പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും അല്ലെ? നമ്മള് പറമ്പ് വാങ്ങിക്കുന്ന സ്ഥലത്തൊക്കെ ഫുള്ള് വീട് വെച്ച് അങ്ങോട്ട് നിർത്തും, ഒരു തൈ പോലും വിൽക്കാറില്ല അല്ലെ? കടയിലുണ്ടല്ലോ സാധനം, കടയിൽ പോയി വാങ്ങിക്കാം അല്ലെ? അങ്ങനത്തെ ഒരു മൈൻഡാണ് ഇപ്പോ ഇന്ന് വരുന്ന ജനറേഷൻ ഒക്കെ അങ്ങനെയാണ്. കുറച്ചുപേരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും അടിച്ചു പറയല്ല, പക്ഷെ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. മരങ്ങളൊന്നും വേണ്ട, അതിനും ചുറ്റും എന്താണ് ഫുള്ള് ഒരു സ്ഥലം വാങ്ങിച്ചാൽ സ്ഥലം ഫുള്ളായിട്ട് എന്താണ് വീടായിരിക്കും, ഫുള്ള് ടൈലൊക്കെ ഇട്ട് ഒരു മുറ്റം പോലും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ നമ്മള് കാണുന്നല്ലേ ഇപ്പൊ. നിങ്ങള് കുറെ പേരുടെ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കൂലേ? ആണോ? കുറച്ചാളത് അങ്ങനെ തന്നെയാണ്, കാരണം നമുക്ക് സ്ഥലം കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കേണ്ടതിൽ എങ്ങനെയാണ് മുറിക്കൂലേ? ശരിയാണ്. വീട് പണിയെടുക്കാൻ നേരത്ത് എന്റെ 8 തെങ്ങാ മുറിച്ച്, കാരണം ഞാൻ കിട്ടി പക്ഷെ ആകെ പക്ഷെ 10 തെങ്ങ് അല്ല, 10 സെന്റ് സ്ഥലേ ഉള്ളു. അപ്പൊ പുര ഉണ്ടാക്കണമെങ്കിൽ 5 തെങ്ങിന്റെ ഭാഗം മുറിച്ച് കളഞ്ഞേ പറ്റൂ. അമ്മ പുര ഉണ്ടാക്കുമ്പോ സ്ഥാനം ഉണ്ടാവില്ല ഇവർക്ക്, അപ്പൊ ആ ഭാഗത്തുള്ള തെങ്ങ് മൊത്തം മുറിക്കണ്ടേ? നിങ്ങളുടെ നാട്ടില് പുരയാണെന്നാണ് ആ അല്ല, കോഴിക്കോട് ഭാഗത്ത് കൂടുതലും തെങ്ങല്ലേ മറ്റ് മരങ്ങളെക്കാളും കൂടുതല്, അപ്പൊ തെങ്ങ ഉണ്ടാവുള്ളു ആകെ ഒരു പറമ്പില് ഇത്ര തെങ്ങ് എന്നാ പറയാ. അപ്പൊ തെങ്ങ് അങ്ങനെ കോഴിക്കോട് എന്താണോ പ്രധാനപ്പെട്ടത്, കോഴിക്കോട് എന്താണ് പ്രധാനപ്പെട്ടതാണ്? അതുപോലെ തന്നെ ഭക്ഷണം ചോദിച്ചത്, ബിരിയാണി ഫേമസ് ആണ്. എന്താണ് അയ്യോ റഫീന, പറയണത് ഒന്നും ക്ലിയർ അല്ല കേട്ടോ, റേഞ്ച് ഉള്ളിടത്ത് സംസാരിക്കണേ. കോഴിക്കോടൻ ഹൽവ. എന്റെ ഫേവറേറ്റ് കല്ലുമ്മക്കായി. കല്ലുമ്മക്കായി കൊതിയാവണേ പറയണ്ട. മിസ് ഏതാ ജില്ല മിസ്? ഞാൻ എറണാകുളം. ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, കായലും കടലും പുഴയൊക്കെ ഉണ്ട്, പാടങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ
നിങ്ങളുടെ നാടിനെ പോലെ ഇല്ല എറണാകുളം. ഇൻഡസ്ട്രിയൽ ആയിട്ടൊരു അങ്ങനെയൊക്കെയാണ്, ഒരുപാട് എന്തോ എയർപോർട്ട് മെട്രോ ഒക്കെ എറണാകുളത്തല്ലേ ഉള്ളു. കാണാനായിട്ട് ഇവിടെ നമുക്ക് ബീച്ച് ഉണ്ട് അടുത്ത്, പിന്നെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മള് പോകുമ്പോ ഉണ്ട് മലകളും കുന്നുകളൊക്കെ ഉണ്ട്, പക്ഷെ പോണം. നമ്മള് തൊട്ടടുത്തൊന്നും ഇല്ല. വേറെന്താണ് വിശേഷം പറയാനുള്ളത്? അച്ഛൻ ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല, പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നല്ല, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാന്ന് ഓർത്തു, പക്ഷെ നിങ്ങളെ അങ്ങനെ സർപ്രൈസ് ചെയ്യിപ്പിച്ച് ആക്ടിവിറ്റി അവതരിപ്പിച്ചു. അത് വളരെ നല്ല കാര്യം കേട്ടോ. അതില് എന്താണ് ഒരുപാടധികം നന്ദി ഇരിക്കുന്നു. അങ്ങനെ നിങ്ങൾ അപ്പൊ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്തു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണോ പഠിച്ചത്? നമ്മളുടെ ഈ ക്ലാസ്സില് ബോയ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഓൾമോസ്റ്റ് ഗേൾസ് ആണ് എല്ലാവരും. ഓക്കെ, നമ്മളുടെ കുറച്ച് പഴഞ്ചൊല്ലുകൾ അറിയാവോ നിങ്ങക്ക്? പഴഞ്ചൊല്ലുകള്, ബനാന ടോക്സ് അറിയാമോ? ഓണം അറിയാത്തത് പറയണോ? അതെ, എനിക്കറിയില്ലല്ലോ. അറിയാന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പറഞ്ഞു പഴഞ്ചൊല്ലിന് ബനാന ടോക്സ് തന്നെയാണോ മാം പറയാ? അങ്ങനെ പറഞ്ഞതാസ്. ഓക്കെ പറയൂ. ഓക്കെ, ഒരെണ്ണം പറഞ്ഞു. കാണം വിറ്റ് ഓണം ഉണ്ടോ? പിന്നെ കേരളവുമാർ ലേറ്റ് ചെയ്ത് വരുന്നത് പറഞ്ഞാ മതി കേട്ടോ. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്കും. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്കും. ഓക്കെ, പിന്നെന്താ? മകരത്തിൽ മഴ പെയ്താൽ മലയാളം മൂടിയും. കേട്ടിട്ടുണ്ടോ? പിന്നെ ചിങ്ങത്തിലെ മഴ ചുഴിഞ്ഞു ചുഴിഞ്ഞു അല്ലേ? പിന്നെന്താ? അത്തം കറുത്താൽ ഓണം വിളിക്കും. ആ, അത്തം കറുത്താൽ ഓണം വിളിക്കും. ഉള്ളത് കൊണ്ട് ഓണം പോലെ. എന്തോ? ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ചുട്ടയിലെ ശീലം ചുടല വരെ. ചുട്ടയിലെ ശീലം ചുടല വരെ. ഓക്കെ, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? കാക്ക കുളിച്ചാൽ കൊക്കാല്ല, കൊക്കാകുമോ എന്നാണോ ആവില്ല എന്നാണോ? ആകുമോ? ആകുമോ. ഓക്കെ, പിന്നെ കഴിഞ്ഞോ? വാവിട്ട മടിയും ആയുധവും തിരിച്ചെടുക്കാനാവില്ല. അത് പഴഞ്ചൊല്ലാണോളോ അല്ലേ? എന്താണ് സമീറ? ഓണത്തിനടക്കാണോ പുട്ട് കച്ചവടം? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഇത്ര ഫാത്തിമ, ഉത്രാടം ഉച്ചയാവുമ്പോൾ അച്ഛിമാർക്ക് വെപ്രാളം. ഉത്രാടത്തിൽ ഉച്ചയാവുമ്പോൾ അച്ഛിമാർക്ക് വെപ്രാളം, അങ്ങനെയാണോ പറഞ്ഞത്? ഉത്രാടം ഉച്ചയാവുമ്പോൾ വെപ്രാളം. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അറിയോ? അച്ഛില് അല്ലേ? ഓക്കെ, കഴിഞ്ഞോ അപ്പൊ പഴഞ്ചൊല്ലുകള്?
മിന്നുന്നതൊന്നും പൊന്നല്ല. If there is a will, there is a way. ഒത്തുപിടിച്ചാൽ മലയും പോരും. മിസ് നാട് ഓടുമ്പോ നടുവേ ഓടണം. നാട് ഓടുമ്പോൾ നടുവേ ഓടണം. നിങ്ങൾ ഓടാറുണ്ടോ നാട് ഓടുമ്പോ? പുതിയതാണോ? പോയി മെസ്സേജ് അയച്ചാൽ പോയി. ശരിക്കും ഓക്കെ പറഞ്ഞവരാണ്. നീ ഉണ്ടോ? തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. കുരയ്ക്കും പട്ടി കടിക്കില്ല. നന്നായാൽ കണ്ണാടി വേണ്ട. നിലമറിഞ്ഞ് വിത്തിടണം. നിലമറിഞ്ഞ് വിത്തിടണം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവി ആരാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവി? വൈലോപ്പിള്ളി. വൈലോപ്പിള്ളി. ഓക്കെ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിത കഥ ഏതാണ് ഇഷ്ടം? മാമ്പഴം. മാമ്പഴം. മാമ്പഴം പാടാൻ അറിയോ ആരെങ്കിലും? രണ്ടുപേരും. ഏതാണ്? അങ്കണത്തൈമാവിൽ. അങ്കണത്തൈമാവിൽ. പഠിക്കും. അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴമെങ്കിൽ അമ്മ തന്നെ നിന്നുതിർന്നു ചുടുകണ്. നാല് മാസത്തിൻ മുമ്പിലേറെ നാൾ കുടിച്ചിട്ട ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയൽ. ഇത്രയും നോക്കിയാലേ ബാക്കി അറിയും. കയ്യിലുണ്ടെങ്കിൽ പഠിക്കോളൂ. ബാക്കി ഇല്ല, ഗൂഗിള് സെർച്ച് ചെയ്യാൻ. പിന്നെ കുമാരനാശാന്റെ ഏതൊക്കെ കവിതകൾ അറിയാം? കുമാരനാശാന്റെ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നിങ്ങള് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. വീണപ്പൂ. വീണപ്പൂ. വീണപ്പൂവിന്റെ വരികളെ ഓർമ്മയുണ്ടോ? പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരും ഇതൊരു രാജ്ഞി കണക്കയേ. നീ ശ്രീഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ ആഭൂതിയെങ്ങ് പുനരെങ്ങ് കിടപ്പിതോർത്താൽ ലാളിച്ചു പെറ്റലെതാൻപോട് ശൈശവത്തിൽ പറഞ്ഞുപോയി പുടങ്ങളിൽ വച്ചു നിന്നെ ആനോലമായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നുതല മലരെ ദലമർമരങ്ങൾ. പിന്നെ പാടാൻ കിട്ടുന്നില്ല. അതെ, കാണാതെയാ പാടിയേ. ചൂബിക്ക് ഇങ്ങനെ ഒരുപാട് കവിതകൾ അറിയാമെന്ന് തോന്നുന്നു. ഇല്ല ഇല്ല, അത് പിള്ളേർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഇപ്പൊ കലോത്സവം ഒക്കെ അല്ലേ, അപ്പം അങ്ങനെ പിള്ളേരെ പഠിപ്പിച്ച് ഉള്ള ഓർമ്മയേ ഉള്ളൂ. നല്ല കാര്യമായിട്ട് അങ്ങനെ കവിതകളൊക്കെ പഠിച്ചു വെക്കാൻ പറയാണ്. ഇത് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന സ്കൂളും അത് അവതരിപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ.
പാടട്ടെ, ഒരു ലളിതഗാനം പാടട്ടെ. ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചേരുന്നു. ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചേരുന്നു. ശാലിനയായ തപോവന കന്യയായി ശരദെ നീ വന്നു നിന്നു മനസ്സിൽ, ശരദെ നീ വന്നു നിന്നു. അനസൂയറിഞ്ഞില്ല പ്രിയമ്പത കണ്ടില്ല, ആശ്രമ മൃഗം പോലും അറിഞ്ഞില്ല. അനസൂയറിഞ്ഞില്ല പ്രിയമ്പത കണ്ടില്ല, ആശ്രമ മൃഗം പോലും അറിഞ്ഞില്ല. അക്ഷരങ്ങൾ നിരത്തിയ താളിലോരോം നീലും അനുപമേ നീ നിറഞ്ഞു നിന്നു, അനുപമേ നീ നിറഞ്ഞു നിന്നു. ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചിരുന്നു. ഓക്കേ, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കേരളപ്പുറവി വേദിയിലൊരു ലളിതഗാനമായി, കവിതയായി, പഴഞ്ചൊല്ലലായി, ആശംസയായി. പിന്നെ എന്തൊക്കെയാണ്, എന്തെങ്കിലും ഉണ്ടോ? ഒരു കവിത ചൊല്ലട്ടെ? കവിത ചൊല്ലാണോ? പഠിക്കോളൂ. കാട്ടുപോ ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണൻ തുളസിക്കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടിച്ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോ നിന്റെ കൊലുസിന്റെ നാഥങ്ങളിൽ ഞാൻ എല്ലാം മറന്നങ്ങു നിന്നിടുമ്പോൾ ഒന്നും അറിയാതെ പറയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നും ഒരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. മേഡം ഇതിലുള്ള ലൈൻ മറന്നുപോയി. ഓക്കേ, മതിയോ, നന്നാച്ചു കേട്ടോ. ഏത് കവിത ആയിരുന്നു അത്? കാട്ടുപോവ്. ഓക്കേ, നമ്മുടെ കൂട്ടത്തിൽ ഇനിയും പാട്ട് പാടാതെ ഇരിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് ഇന്നൊരു അവസരമാണ്. ആരെങ്കിലും ഇനി പാടണമെങ്കിൽ പാടാം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. കുറേ പേര് പോയല്ലോ, 41 പേരുള്ളിപ്പോ. പറയുന്നത് കേൾക്കുന്നുണ്ടോ? ശ്രീ ആരാണ്? ശ്രീ ശ്രീ പാടു എന്ന് പറയണ്ടല്ലോ. ശ്രീലക്ഷ്മി പാടിയില്ലേ നേരത്തെ? പാടിയോ മിസ്സേ? എന്താണ് സുജിത? വയലാറിന്റെ ഒരു സിനിമ ഒരുപാട് ആയിരം പാദസരങ്ങൾ ആലുവാ പുഴ പിന്നെയുമൊഴുകി ആരും കാണാത്തൊരു
നീരവും അലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ കിരുങ്ങി ആലുവ പുഴ പിന്നെയുമൊഴുകി ഈറനായ നദിയുടെ മാറിൽ അത്രയോ പഠിച്ചിട്ടുള്ളൂ ടീച്ചർ. മിസ് കേരളത്തെ കുറിച്ച് രണ്ട് ലൈൻ. കേരളത്തെ കുറിച്ച് പാട്ട് തന്നെ. പാട്ടോ? പഠനാണോ? ആ ക്ലാസ്സിലേക്ക് പാടാനാണോ? പഠിക്കോളൂ. കേരളം കേരളം കേളിക്കൊട്ടുണരുന്ന കേരളം കേളി കഥകം പൂക്കും കേരളം കേര കേളി സദനമാ എൻ കേരളം കേരളം കേരളം. കേരളത്തിനെ കുറിച്ചൊന്നല്ല, എന്നാലും ഒരു കേരളത്തനിമയുള്ള ഒരു പാട്ടാണ്. ഞാനൊന്ന് പാടാം. പാട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല നിങ്ങളുടെ കൂടെ. നിങ്ങളെ പോലെ തന്നെ ഞാൻ ഒരാളാണ് ഞാൻ, കേട്ടോ? ഓക്കെ, പാടട്ടെ. കേരളത്തെ കുറിച്ചല്ല കേട്ടോ, വേറൊരു പാട്ട്, ഒരു സിനിമാ സോങ് ആണ്. കതിരോല പന്തലൊരുക്കി വടകാളി മുറ്റമൊരുക്കി കതിരോല പന്തലൊരുക്കി വടകാളി മുറ്റമൊരുക്കി നാടാകെ പാടാൻ വായു കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി മാളോ ഉടവാളി തുമ്പത്ത് കുടമുല്ലപ്പൂ വിരിയുമേ ഉടവാളി തുമ്പത്ത് കുടമുല്ലപ്പൂ വിരിയുമേ ഇടനെഞ്ചിലെ അങ്കപ്പാട്ടിൻ്റെ ഈണം നാടാകെ പാടാൻ വായു നാടാകെ പാടാൻ വായു. പാടാറുണ്ടോ പാട്ട്? അതാണ് സൂപ്പർ. വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ? താങ്ക് യു. പാടുന്നുണ്ടോ ആരെങ്കിലും? എന്തോ പാടാൻ പോണോ? ഇല്ല ഇല്ല. ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യണോ? അപ്പൊ എല്ലാവരും കാണാലോ. ഇപ്പൊ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമുക്ക് മാക്സിമം ക്രിസ്മസിന്റെ ആ ഒരു ടൈമിൽ നോക്കാം കേട്ടോ. ഇപ്പൊ എല്ലാവരും ക്യാമറയൊക്കെ ഓൺ ചെയ്ത് എല്ലാവരും കാണാനായിട്ട്. ഞാനിപ്പോ നിങ്ങളെ ബ്ലാങ്കായി മുഖത്ത് ഇങ്ങനെ നോക്കുന്ന ക്ലാസ് എടുക്കാം. ഓക്കെ, ഓൺ ചെയ്യോ ഒരു ദിവസം? യെസ് മിസ്. ഓൺ. ഓക്കെ, വേറെ എന്തെങ്കിലും? ഞാനില്ല. അപ്പൊ നല്ല ഭംഗിയായിരുന്നു കേരളപ്പിറവി. ചെറിയ രീതിയിൽ നമുക്ക് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമില് ആഘോഷിക്കാൻ സാധിച്ചു വിശ്വസിക്കുന്നു. അപ്പോ എല്ലാവർക്കും കേരളപ്പിറവി ആശംസകള്.
ഈ നല്ല സുന്ദരമായ നാട്ടിൽ ഒരുപാട് കാലം നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ ജീവിക്കാനും സാധിക്കട്ടെ അല്ലെ. നമ്മുടെ പ്രകൃതി മഞ്ഞും മഴയൊക്കെ കൊണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടെ കുറേ കാലം എല്ലാവരും ഇരിക്കട്ടെ, എല്ലാവർക്കും ദീർഘായുസ് ഉണ്ടാക്കട്ടെ, സർവേഷൻ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. Thank you, Miss.